നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടോടി ദമ്പതികളുടെ കുഞ്ഞിനെ കാണാതായ കേസിൽ മൂന്നാം ദിനവും തുമ്പില്ലാതെ പോലീസ് വലയുന്നു കുഞ്ഞ് തനിയും നടന്നു പോയെന്ന സംശയം തള്ളിയ കുടുംബം കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് എസ് ഐ ടി ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധിച്ചു കുട്ടിയുടെ മൂന്ന് ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് കുഞ്ഞ് തനിയെ ട്രാക്കിനരികിലേക്ക് പോയിരിക്കാമെന്ന വാദം കുടുംബാംഗങ്ങൾ തള്ളി കുട്ടി താമസിക്കുന്ന ഗ്രൗണ്ട് വിട്ട് മുമ്പൊരിക്കലും പുറത്തു പോയിട്ടില്ലെന്നും കുടുംബം പറയുന്നു എസ് ഐ ടി ചികിത്സ കഴിയുന്ന കുഞ്ഞിനെയും ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി മൂത്ത സഹോദരങ്ങളും വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബന്ധുക്കൾ എസ് ഐ ടിക്ക് മുമ്പിൽ പ്രതിഷേധിച്ചത് പോലീസ് കസ്റ്റഡിയിലുള്ള കുട്ടിയുടെ മൂന്ന് ബന്ധുക്കളെ വിട്ടയക്കണമെന്നും കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരി ഇരുപത് മണിക്കൂറുകൾ കാണാമറിയായിരുന്നു ആ നേരം സംഭവിച്ചത് എന്താണെന്നതിന് പോലീസിന് ഇപ്പോഴും ഉത്തരമില്ല കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി പിടിക്കപ്പെടുമെന്നായപ്പോൾ സുരക്ഷിതമായി ഉപേക്ഷിക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് കുട്ടിയുടെ ശരീരത്തെ ഒരു പോറൽ പോലും ഇല്ലാത്തതും ഈ വാദത്തിന് ബലമേകുന്നു ഇതിനിടെ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത കുഞ്ഞിനെ മറ്റേതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു എന്നാൽ ആശുപത്രിയിൽ തന്നെ സംരക്ഷിക്കണമെന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ആവശ്യം തട്ടിക്കൊണ്ടു പോകലിനു പിന്നിലെ പ്രതികൾ ഇപ്പോഴും കാണാമറിയത്താണ് കുട്ടികളെ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്ന മാഫിയ തിരുവനന്തപുരത്ത് സജീവമാണെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടികളെ വാടകയ്ക്ക് എടുക്കുന്ന മാഫിയ ആണോ എന്നാലും സംശയം നിലനിൽക്കുകയാണ് കുട്ടിയുടെ അമ്മയുടെ കർശന ഇടപെടൽ കാരണം ഈ പദ്ധതി പൊളിഞ്ഞുവെന്നാണ് സൂചനകൾ സംഭവത്തിൽ ആരെയും പ്രത്യേകിച്ച് സംശയമില്ലെന്നും തങ്ങളുടെ സംഘത്തിലുള്ളവർ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകില്ലെന്നും അപ്പൂപ്പൻ പ്രതികരിച്ചു വിശദമായി തന്നെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുകയാണ് ബംഗളൂരിൽ നിന്നും കുട്ടിയുടെ അച്ഛന്റെ അമ്മയും അച്ഛന്റെ സഹോദരന്മാരെയും വിമാനത്തിലെത്തിയാലും അന്വേഷണം നടക്കുകയാണ് രണ്ടായിരത്തെ താഴെ ടിക്കറ്റ് നിരക്കിലാണ് വിമാനത്തിൽ വന്നതെന്നാണ് ഇവർ നൽകുന്ന വിവരം ഇതെല്ലാം പോലീസ് പരിശോധിക്കുകയാണ് കുട്ടിയെ അപേക്ഷിക്കാൻ വന്നത് ചാക്ക ഭാഗത്ത് നിന്നാണെന്ന് പോലീസിന്റെ നിഗമനം അറപ്പുര വിളാകത്ത് ഭാഗത്തു നിന്നും ചാക്ക ഐഐടി ഭാഗത്തേക്കുള്ള മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിക്കുകയാണ് പോലീസ് കുഞ്ഞിന്റെ കുടുംബം കിടന്നുറങ്ങിയ സ്ഥലത്ത് നിന്ന് അഞ്ഞൂറ് മീറ്ററിനടുത്താണ് കുഞ്ഞിനെ തിരുക്കി കിട്ടിയ സ്ഥലം കണ്ടെത്തിയ ഓടയ്ക്ക് സമീപമുള്ള കുളത്തിലാണ് സ്ഥിരമായി ഈ കുടുംബം കുളിക്കാൻ പോകുന്നത് ഈ കുട്ടികൾ കളിക്കാനും മറ്റും ഇവിടെ പോകാറുണ്ട് അതിനാൽ ഈ സ്ഥലം കുഞ്ഞിന് പരിചിതമാണ് ഓടയിലേക്ക് ഇറങ്ങാൻ ചെറിയ ഭാഗമുണ്ടെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് നടന്നുപോയി ഓടയിലേക്ക് ഇറങ്ങിയപ്പോൾ അതിന് തകപ്പെട്ടതാകാം ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ും ലഭിച്ചിട്ടില്ല വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയതിനും കുഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവയ്ക്കാണ് സ്വയം നടന്നുപോയെന്നുള്ള നിഗമനങ്ങൾ അതിനിടെ രണ്ടു വയസ്സുകാരെ അമ്മയ്ക്കൊപ്പം സംരക്ഷണ കേന്ദ്രത്തിലേക്ക് പിന്നീട് മാറ്റി കുഞ്ഞിന് വീണ്ടും കൗൺസിലിംഗ് നൽകുമെന്നും റിപ്പോർട്ടുണ്ട് അന്വേഷണം കഴിയും വരെ കുടുംബം തലസ്ഥാനത്ത് തുടരണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത